ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. നമ്മളിപ്പോൾ ഒരു ഡിഫറെൻറ്റ് മെത്തേഡ് കോളറാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. നമ്മളൊരു വീനെക്ക് ആദ്യമേ സ്റ്റിച്ച് ചെയ്യുന്നു, അതിനുശേഷം അതിലൊരു കോളറ് പിടിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മളിപ്പം കോളറ് കട്ട് ചെയ്യാനായിട്ട് മാത്രമേ എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ രണ്ട് പീസസ് ക്ലോത്ത് ഇതുപോലെ ഫോൾഡ് ചെയ്ത് ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിൽ വരുന്നത് പോലെ കൊടുത്തിരിക്കുകയാണ്. നമ്മൾ ചുരിദാറൊക്കെ കട്ട് ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടെ ഇപ്പം നമ്മൾ ഈ നെക്ക് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഈ ഒരു മെത്തേഡിൽ നമുക്ക് ഏതൊരാൾക്കും സ്വന്തം അളവിൽ ചെയ്യാവുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ ഇവിടെ എല്ലാ അളവുകളും പറയുന്നത്. നമ്മളാദ്യമേ നമ്മുടെ ക്ലോത്തിനെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മളുടെ ഷോൾഡർ എത്രയാണോ അതിൻ്റെ നേരെ പകുതി മാർക്ക് ചെയ്യുക. ആ മാർക്ക് ചെയ്തത് തന്നെ നമ്മൾ ആം ഹോളിലും കൊടുക്കുക. താഴ്ഭാഗമൊക്കെ നമ്മൾ സാധാ കട്ട് ചെയ്യുന്നത് പോലെ ചെയ്തെടുക്കുക. ഇനി നെക്കിന് നമ്മൾ 3.5 ഇഞ്ചാണ് വിഡ്ത് കൊടുക്കുന്നത്. ആ 3.5 ഇഞ്ചിൽ നിന്ന് നമ്മളൊരു 8 ഇഞ്ച് ഇതുപോലെ ചെരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ 8 ഇഞ്ച് മാർക്ക് ചെയ്തു. ആ 8 ഇഞ്ചിൻ്റെ പകുതിയായിട്ടുള്ള കറക്റ്റ് സെൻറ്റർ നമ്മളിങ്ങനെ മാർക്ക് ചെയ്യുന്നു. ആ സെൻറ്ററിൽ നിന്ന് 1.5 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് നമ്മൾ ഈ വി നെക്കിനൊരു ഷേപ്പ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഫ്രണ്ട് പോർഷനാണ് വി നെക്ക് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ 1.5 ഇഞ്ച് ഡൗൺ വേർഡ് കൊടുക്കുന്നു. അപ്പം നമുക്ക് 6.5 ഇഞ്ച് ആകും നമ്മുടെ ആം ഹോള്. ഇപ്പം നമ്മൾ ഇവിടെ ഒന്ന് ചെരിച്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ നമ്മളുടെ ഈ വി നെക്ക് ഫ്രണ്ട് പോർഷൻ മാത്രം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. ബാക്ക് പോർഷനുള്ള ക്ലോത്തെ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ലേ. എന്നിട്ട് നമ്മൾ ഇവിടെ ഒന്ന് ലെവൽ ചെയ്തതിന് ശേഷം വിട്ട് 3.5 ഇഞ്ച് തന്നെ കൊടുക്കുക. ആ 3.5 ഇഞ്ചിൽ നിന്ന് 1 ഇഞ്ചേ നമ്മൾ ബാക്ക് പോർഷന് നെക്കിന് ലെങ്ത് കൊടുക്കുന്നുള്ളൂ. അതിനുശേഷം ഇതുപോലെ നമ്മൾ റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് ഈ നെക്കിൻ്റെ ഭാഗം ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഒരുമിച്ച് വെച്ച് ഈ ആം ഹോളിൻ്റെ ഭാഗങ്ങളെല്ലാം നമ്മളിതുപോലെ കട്ട് ചെയ്യുകയാണ്. ചുരിദാർ കട്ട് ചെയ്യുന്ന ധാരാളം വീഡിയോസ് നമ്മളിട്ടിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പം നമ്മൾ ഈ നെക്ക് മാത്രമേ കാണിക്കുന്നുള്ളൂ. വളരെ ട്രെൻഡി ആയിട്ടുള്ള ഒരു നെക്കാണ്. ആർക്ക് വേണമെങ്കിലും ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് ചെയ്തെടുക്കാവേ. ഇനി നമ്മൾ ബക്രമാണ് എടുത്തിരിക്കുന്നത്. 9 ഇഞ്ച് വിഡ്ത്തും ലെങ്തും ഒക്കെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഈ ബക്രത്തെ നമ്മളിങ്ങനെ 2 ആയിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം 3.5 ഇഞ്ച് തന്നെ വിഡ്ത്ത് കൊടുക്കുന്നു. അതിനുശേഷം ആ ഭാഗത്തു നിന്ന് നമ്മൾ 8 ഇഞ്ച് ഇങ്ങനെ ചെരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു പോയിൻ്റ് നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. കറക്റ്റ് സെൻറ്ററിൽ നിന്ന് നമ്മൾ 1.5 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്ത് ഇതുപോലെ നമ്മൾ വരച്ചെടുക്കുകയാണ്. നമ്മൾ എങ്ങനെയാണോ ക്ലോത്തിൽ ചെയ്തെടുത്ത് അതേ സെയിം അളവിൽ നമ്മൾ ഈ ഇൻ്റർഫേസിങ്ങിലും ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ 1 ഇഞ്ച് വിഡ്ത്ത് ഇതുപോലെ കൊടുത്ത്, 1 ഇഞ്ചോ 3/4 ഇഞ്ചോ ഒക്കെ നമ്മൾ ഇഷ്ടത്തിന് കൊടുത്താൽ മതിയേ. നമ്മളിപ്പോൾ 1 ഇഞ്ച് കൊടുത്ത് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വരച്ചെടുത്തതിന് ശേഷം നമ്മളൊന്ന് പിൻകുത്തി വേണമെങ്കിലും കൊടുത്തോണേ, ഒട്ടും അങ്ങോട്ടോ ഇങ്ങോട്ടോ തെന്നിപ്പോകല്ലേ. കറക്റ്റായിട്ട് വെച്ച് നമ്മൾ ഇതുപോലെ ഈ ഷേപ്പ് അനുസരിച്ച് ഇതുപോലെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. കട്ട് ചെയ്തെടുത്ത് ഇതുപോലെ നമുക്കിപ്പം വി നെക്ക് കിട്ടി. നമ്മളീ ഒരു ക്ലോത്തിലേക്ക് അയൺ ചെയ്ത് അറ്റാച്ച് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അതിനുശേഷം സൈഡ് നമ്മളൊരു 1/2 ഇഞ്ച് പുറത്തും അകത്തൊരു 1/4 ഇഞ്ചും വരുന്ന രീതി, ഇപ്പം നമ്മൾ കട്ട് ചെയ്യുന്നിടത്ത് ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് നിൽക്കുന്ന രീതിയിൽ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ്. ഇങ്ങനെ നമ്മൾ എടുത്തതിന് ശേഷം നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് ഈ വി നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പം നമ്മളിങ്ങനെ അതിന് മുന്നായിട്ട് സൈഡുകളൊന്ന് സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് നമ്മൾ എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ സൈഡ് നല്ല നീറ്റായിട്ട് നമ്മളിങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് നമ്മളുടെ ക്ലോത്തും നെക്കൂടെ ഇതുപോലെ ഇങ്ങനെയാണ് വെച്ച് കൊടുക്കേണ്ടത്. വെച്ച് കൊടുക്കുമ്പോൾ ആ 1/4 ഇഞ്ച് സീം അലവൻസ് ഇങ്ങനെ വരുന്ന രീതിയിലിട്ട് കറക്റ്റ് സെൻറ്റർ നമ്മൾ പിൻകുത്തി കൊടുക്കുക. അതിനുശേഷം സൈഡ് ഭാഗം ആ സീം അലവൻസിലൂടെ നമ്മൾ ഈ ബക്രത്തെ കയറ്റി സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ആ തയ്യൽ തുമ്പ് നമ്മളിട്ട് കൊടുത്തിരിക്കുന്നത് അതുവഴി ഒരു 1/4 ഇഞ്ചോളം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് കട്ട് ചെയ്ത ഭാഗത്ത്. അതുവഴിയാണ് ഇങ്ങനെ നമ്മൾ നല്ല നീറ്റായിട്ട് ചെയ്തെടുക്കുന്നത്. വളരെ സ്ലോയിൽ വേണം നമ്മൾ ഈ നെക്കിൻ്റെ ഭാഗമൊക്കെ ചെയ്തെടുക്കാൻ. എന്നിട്ട് നമ്മൾ ത്രെഡിൽ കട്ട് വീഴാത്ത രീതിയിൽ ഇങ്ങനെ ഈ കോർണറും സൈഡുകളും എല്ലാം ഒന്ന് സ്മോൾ കട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇതിനെ തിരിച്ച് നന്നായിട്ട് അയൺ ചെയ്തെടുക്കണേ. ഇങ്ങനെ നല്ല നീറ്റായിട്ട് നമ്മൾ തിരിച്ച് കൊടുക്കുക. അതിന് ശേഷം നന്നായിട്ട് അയൺ ചെയ്ത് ഇതുപോലെ എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ നല്ല നീറ്റായിട്ട് എടുത്തതിന് ശേഷം നമ്മൾ ഇങ്ങനെ നല്ല വശം കാണുന്ന രീതിയിൽ നമ്മളിതുപോലെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മുടെ ബാക്ക് പോർഷൻ എടുത്തതിന് ശേഷം ബാക്ക് പോർഷൻ സ്റ്റിച്ച് ഒന്നും ചെയ്തിട്ടില്ല. നല്ല വശങ്ങൾ തമ്മിൽ
ഇതുപോലെ വെച്ച് കൊടുത്ത് നമ്മൾ ആ ഫ്രണ്ട് പോർഷനിൽ വെച്ച് കൊടുത്തിരിക്കുന്ന ബക്രം ഇങ്ങോട്ടൊന്ന് മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഈ നീളമുള്ള ഭാഗമെല്ലാം ബാലൻസ് നിൽക്കുന്നതൊക്കെ കട്ട് ചെയ്യുക. എന്നിട്ട് ഈ ഭാഗങ്ങൾ തമ്മിൽ ഇതുപോലെ ആ സ്റ്റിച്ചിങ് പോയിൻറ്റുകൾ തമ്മിൽ ഒരുപോലെ വെച്ച് കൊടുത്ത് ഈ ബക്രം വെച്ച് ആ പീസ് അകത്തേക്കൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല വശങ്ങൾ തമ്മിലാണ് നമ്മളിപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇങ്ങനെ വന്ന് തയ്യൽ തുമ്പൊന്നും കാണാത്ത രീതിയിൽ നമുക്ക് നല്ല നീറ്റായിട്ട് ചെയ്തെടുക്കാൻ സാധിക്കുക. ഇതുപോലെ ഇങ്ങനെ സെയിം പ്രോസസ്സിലൂടെയാണ് നമ്മളിതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കേണ്ടത്. നല്ല നീറ്റായിട്ട് ചെയ്തെടുക്കുക. നമ്മൾ നല്ല ക്ലോത്തിലൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എല്ലാം 2 times ചെയ്തതാണ് സ്റ്റിച്ചിങ്. ഇതുപോലെ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ കറക്റ്റ് സെൻറ്റർ ഇതുപോലെ പിടിച്ച് ആ ഷോൾഡറിൻ്റെ ഭാഗമെല്ലാം ഒരുപോലെയാണോ എന്നൊക്കെ നോക്കുക. ഈ ബാക്ക് പോർഷൻ ഇതുപോലെ പിടിച്ചതിന് ശേഷം നമ്മളൊന്ന് സ്മോൾ കട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് ആ അവിടെ നിന്ന് നമ്മൾ ഇതുപോലെ ഒട്ടും വലിക്കരുത്, നമ്മളുടെ ടേപ്പിനെ വളരെ സ്മൂത്തായിട്ട് ഇതുപോലെ ഇങ്ങനെ നമ്മൾ അളന്നെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഓരോ ഇഞ്ച് വീതം പിടിച്ച് പിടിച്ച് അളന്നെടുത്താലും മതിയേ. ക്ലോത്ത് നമ്മൾ എപ്പോഴും നമ്മൾ കോളറൊക്കെ വെക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിപ്പോകരുത്, വ്യത്യാസം വരുവേ. നമുക്കിപ്പോൾ 13 inches കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മളൊരു ഇൻ്റർഫേസിങ് എടുത്തിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ അതിനെ ഒന്ന് ലെവല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിങ്ങനെ ലെവല് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ഇൻ്റർഫേസിങ് ഇതുപോലെ ഫോൾഡും ചെയ്താണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മളിപ്പം കോളർ അളന്നത് 13 എവിടെയാണോ വരുന്നത് അവിടെ ഒന്ന് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് നമ്മളുടെ നെക്കിൻ്റെ വിഡ്ത്തായിട്ടുള്ള 3.5 inches ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ 13 inches ഈ 3.5 mark ചെയ്തതും തമ്മിൽ ഇതുപോലെ നമ്മൾ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ നല്ല നീറ്റായിട്ട് വരച്ച് കൊടുത്തതിന് ശേഷം നമ്മളിവിടം തൊട്ടേ ഒന്ന് ഷേപ്പ് ചെയ്ത് ഇതുപോലെ കൊടുക്കുകയാണ്. ഒരു ഓവൽ ഷേപ്പ് കിട്ടാൻ വേണ്ടി ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നു. അതുവഴി നമ്മളിങ്ങനെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം കട്ട് ചെയ്തതിൻ്റെ താഴ്ഭാഗം നമ്മളൊന്ന് ലെവലൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ വരച്ച് കൊടുത്തതാണ്, അവിടെ ലെവലൂടെ ചെയ്ത് ഇതുപോലെ എടുത്ത് ഇങ്ങനെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മളുടെ കോളറിനുള്ള ക്ലോത്തിലേക്ക് അയൺ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ കോളർ വരുന്നത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോളേ. അപ്പം നമ്മൾ ഒരു പീസ് ക്ലോത്തിലേക്ക് ഇതുപോലെ അതിൻ്റെ സ്റ്റാർച്ചുള്ള ഭാഗം അയൺ ചെയ്തു. അതിനുശേഷം സെയിം ടൈപ്പിലൊരു ക്ലോത്ത് കൂടെ എടുത്ത് വെച്ച് നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ 2 sides ഇങ്ങോട്ട് ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം ഈ ഓവൽ ഉള്ള ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഇങ്ങനെ നമ്മൾ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ ഈ ഇൻ്റർഫേസിങ്ങിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല നീറ്റായിട്ട് നമ്മൾ ഇവിടം വരെ ചെയ്തെടുക്കണം. ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ നമ്മൾ ഇവിടെ തൊട്ട് നമ്മുടെ ക്ലോത്തിനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്ത് നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് ലോക്ക് ഇട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഒരു അല്പം തയ്യൽ തുമ്പ് വെച്ചതിന് ശേഷം ബാലൻസ് ഉള്ളത് നമുക്കിതുപോലെ കട്ട് ചെയ്ത് നീക്കാം. അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ നീക്കിക്കളഞ്ഞാൽ മതിയേ. എന്നിട്ട് ത്രെഡിൽ കട്ട് വീഴാത്ത രീതിയിൽ ഈ സൈഡിലെല്ലാം നമ്മളൊന്ന് സ്മോൾ കട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇതിനെ തിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല നീറ്റായിട്ട് തിരിച്ചെടുത്ത് നമ്മൾ അയൺ ചെയ്തെടുക്കണം. അയൺ ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഇൻ്റർഫേസിങ് വെച്ചിരിക്കുന്നിടത്ത് നമ്മൾ ആ ബാലൻസ് നിൽക്കുന്നത് മടക്കി അകത്തേക്ക് വെച്ചാണ് അയൺ ചെയ്ത് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഒരു 1/4 inch തയ്യൽ തുമ്പിട്ട് താഴ്ഭാഗത്തെ നമ്മളുടെ ആ സ്ട്രിപ്പിനെ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. 1/4 inch തയ്യൽ തുമ്പ് മതിയേ. എന്നിട്ട് കറക്റ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഇവിടെയും സെൻറ്റർ ഒന്ന് നമ്മൾ കട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു സെൻറ്ററും നമ്മൾ ഈ ഒരു സെൻറ്ററൂടെ ഇതുപോലെ വെച്ച് കൊടുത്ത് നന്നായിട്ട് നമ്മൾ പിൻകുത്തി കറക്റ്റ് സെൻറ്ററുകൾ തമ്മിൽ വെച്ച് കൊടുത്ത് പിൻകുത്തി കൊടുത്തതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. നല്ല വശങ്ങൾ തമ്മിലാണ്. അപ്പോൾ നമ്മളിവിടെ വെച്ച് കൊടുക്കുമ്പം കണ്ടോ ആ ഇൻ്റർഫേസിങ് വെച്ച പീസല്ല, അത് അല്ലാത്ത അടുത്ത് അതിൻ്റെ താഴെ ഇരിക്കുന്ന ആ പീസാണ് നമ്മളുടെ നല്ല വശത്തിലേക്ക് ഇതുപോലെ നമ്മൾ വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ സെൻറ്ററിൽ നിന്ന് നമ്മളുടെ മുൻവശത്തേക്ക് വരുമ്പോഴൊക്കെ നമ്മൾ ആ വീടെ അവിടെ ഒക്കെ കൈകൊണ്ട് നല്ല നീറ്റാക്കി കൊടുത്ത് ആ ഭാഗമെല്ലാം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇൻ്റർഫേസിങ് വരെ ഇതുപോലെ നല്ല നീറ്റായിട്ട് ലോക്കിട്ടെടുക്കുകയാണ് ചെയ്യേണ്ടത്.
ഇങ്ങനെ നമ്മൾ ചെയ്ത് നല്ല നീറ്റായിട്ട് ഇതുപോലെ എടുത്തതിന് ശേഷം സെൻറ്ററിൽ നിന്ന് തന്നെ നമ്മൾ അടുത്ത സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങണം. അപ്പം നമ്മൾ കറക്റ്റ് സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്യുകയാണ്. അപ്പം ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ വന്ന് ഈ കറക്റ്റ് നമ്മുടെ മുൻവശത്തിലേക്ക് ഈ ഒരു ഭാഗം കറക്റ്റായിട്ട് നമുക്ക് കിട്ടുക. നമ്മൾ എടുക്കുന്ന അളവിലൊന്നും ഒരു തെറ്റും വരാതിരിക്കുകയാണെങ്കിൽ നമുക്കിത് കറക്റ്റായിട്ട് നല്ല നീറ്റായിട്ട് കിട്ടുവേ. എന്നിട്ട് നമ്മളിവിടെ ലോക്കിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ ഈ ഭാഗങ്ങൾ തമ്മിൽ അറ്റാച്ച് ചെയ്ത് ഇങ്ങനെ എടുത്തതിന് ശേഷം ഈ ബാലൻസ് ഒക്കെ നിൽക്കുന്നത് നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഭാഗം കൈകൊണ്ടൊക്കെ ഇനി നീറ്റാക്കി കൊടുക്കണേ. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇതുപോലെയാണ് ഇപ്പോൾ നമുക്കിതിങ്ങനെ കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മൾ ഈ ഒരു അകത്തെ സ്റ്റിച്ച് വരുന്നിടമുണ്ടല്ലോ, ആ ഷോൾഡർ വരുന്ന ഭാഗം അത് കാണിച്ചു തരാം. അപ്പോൾ ഈ ഷോൾഡർ വരുന്നതിൻ്റെ രണ്ട് സൈഡിലും നമ്മുടെ സ്റ്റിച്ചിലൊന്നും കട്ട് വീഴാതെ സ്മോൾ കട്ടിട്ട് കൊടുക്കണേ. ഇങ്ങനെ ചെയ്തെടുക്കുന്നത് നമുക്ക് നല്ല ഫ്ലെക്സിബിളായിട്ട് കിട്ടാൻ വേണ്ടിയാണ്. ഇപ്പുറത്തെ സൈഡും രണ്ട് ഷോൾഡറും ഉണ്ടല്ലോ, ഇപ്പുറത്തെ ഷോൾഡറിൻ്റെ സൈഡും നമ്മൾ ആ സ്റ്റിച്ചിങ്ങിൻ്റെ രണ്ട് സൈഡും ഇതുപോലെ നമ്മളൊന്ന് സ്മോൾ കട്ടിട്ട് കൊടുക്കണേ. ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ നിവർത്തി നല്ല നീറ്റായിട്ട് വെച്ച് കൊടുത്ത് ഇനി ശ്രദ്ധിക്കണേ, നമ്മളുടെ ഈ ഒരു ഇൻ്റർഫേസിങ് വെച്ചിരിക്കുന്ന പീസ് അടിയിലേക്ക് പോയി. ഈ സൈഡെല്ലാം നമ്മൾ ഇവിടെയാണ് കൈകൊണ്ടൊക്കെ നീറ്റാക്കി കൊടുത്ത് നമ്മളുടെ ഈ ഇൻ്റർഫേസിങ് ഇല്ലാത്ത ആ വശമാണ് ഇപ്പം നല്ല വശത്തായിട്ട് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ആ ഇൻ്റർഫേസിങ് വെച്ച് കൊടുത്തിരിക്കുന്ന നമ്മുടെ ബക്രം വെച്ച് കൊടുത്തിരിക്കുന്ന അറ്റാച്ച് ചെയ്ത പീസ് അടിയിലൂടെ വരുന്ന രീതിയിൽ അതിൻ്റെ ആ തയ്യൽ തുമ്പ് എല്ലാ തയ്യൽ തുമ്പൂടെ അടിയിൽ വരുന്ന രീതിയിൽ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. ഈ നല്ല വശത്തിലൂടെ നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നല്ല നീറ്റായിട്ട് നമ്മളിങ്ങനെ ഇവിടെ കണ്ടോ, ഇവിടെ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ, ഇതുപോലെ ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഒരു സൈഡിൽ തുടങ്ങി അടുത്ത സൈഡ് വരെ നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്ത് വരികയാണ്. നല്ല നീറ്റായിട്ട് വളരെ സ്ലോയിലാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. കൈകൊണ്ട് പിടിച്ച് കൊടുത്ത് നല്ല നീറ്റായിട്ട് ഈ മുൻവശമൊക്കെ വരുമ്പോൾ നല്ല നീറ്റായിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കണേ. ഇപ്പം നമ്മൾ ഇങ്ങനെ ചെയ്തെടുത്തു. ഇനി ഇതിനെ നിവർത്തി കൊടുക്കുമ്പോൾ ഇൻ്റർഫേസിങ് ഇപ്പം അകത്ത് വന്നതുപോലെയാണ്. നമ്മളിപ്പോൾ ഇങ്ങനെ സൈഡുകൾ വെച്ച് കൊടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ സൈഡെല്ലാം കണ്ടോ ഇതിനകത്തേക്ക് അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മളിതിനെ മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ തിരിച്ച് മടക്കി നമ്മളൊന്ന് അയൺ ചെയ്തുകൊണ്ട് എടുത്തോണേ. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ കോളർ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇതൊരു ട്രെൻഡി മോഡലാണ്. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ